നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മഴക്കാലമായാൽ കുട്ടികളിലുണ്ടാകുന്ന ഓരോ അസുഖങ്ങളും അച്ഛനമ്മമാർക്ക് വലിയ ആശങ്കയാണ്. കുട്ടികളിൽ പൊതുവേ കാണുന്ന ഒരു പ്രശ്നമാണ് പനി. പനി സാധാരണയായിട്ട് ഒരു അസുഖമല്ല എന്നൊരഭിപ്രായമുണ്ട്. കുട്ടികളിലെ പനി എന്താണ് ഈ അവസ്ഥ, ഇതിനുള്ള ചികിത്സകൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം സിറ്റി ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ എം വേണുഗോപാൽ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. പനി പലപ്പോഴും എല്ലാവർക്കും ഒരുതരം പേടിയാണ്, പ്രത്യേകിച്ച് കുഞ്ഞു കൊച്ചുങ്ങൾക്ക് അസുഖം വന്നാൽ അച്ഛനമാർക്ക് ടെൻഷനാണ്. പനി പേടിക്കേണ്ടതുണ്ടോ, ഇതൊരു അസുഖമാണോ? തീർച്ചയായിട്ടും പനി എന്നുള്ളത് പൊതുവേ നമ്മളൊരു രോഗിയുടെ രക്ഷകർത്താവിൻ്റെ കണ്ണിൽ അതൊരു രോഗമായിട്ടാണ് കാണുന്നത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ പനി ഒരു സിഗ്നലാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പുറത്തേക്ക് അറിയുന്നൊരു സിഗ്നലാണ് പനി. അപ്പോൾ ഏറ്റവും കൂടുതൽ അലാമിംഗ് ആയിട്ട് രക്ഷകർത്താക്കളുടെ സിറ്റുവേഷനാണ് പനി വന്നാൽ ആർക്കും പേടിയാണ്. നിസ്സാരമായിട്ടുള്ള വൈറൽ ഫീവർ അല്ലെങ്കിൽ ജലദോഷപ്പനി ആയിരിക്കും, എന്നാലും പനി കണ്ടാൽ എല്ലാവരും പാനിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് പനി കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് അത് ചികിത്സിക്കണം. പിന്നെ ഈ പനി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ടൊരു മനുഷ്യൻ്റെ ശരീരം 98.6 ഡിഗ്രി അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഒരു ലെവൽ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ബോഡിയിലെ ഈ ഹീറ്ററിലൊക്കെ ഉള്ള പോലെ ഒരു തെർമോസ്റ്റാറ്റ് മെക്കാനിസം ഉണ്ട്. ഈ തെർമോസ്റ്റാറ്റാണ് ടെമ്പറേച്ചർ നമ്മളെ വിഷയമായിട്ട് പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഈ തെർമോസ്റ്റാറ്റ് നമ്മളുടെ തലച്ചോറിൽ ഹൈപ്പോ തലാമസ് ഉള്ള ഭാഗത്താണ് ഈ തെർമോസ്റ്റാറ്റ് ഉള്ളത്. അപ്പോൾ തെർമോസ്റ്റാറ്റിന് അറിയാം എന്ത് ടെമ്പറേച്ചർ നമ്മുടെ ബോഡി കീപ്പ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ തെർമോസ്റ്റാറ്റ് നമ്മൾ യൂഷ്വലായിട്ട് സിഗ്നൽസ് അയക്കും നമ്മുടെ ബോഡിക്ക്. അത് ഈ പറഞ്ഞ പോലെ 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹൈറ്റിൽ പിടിച്ചു നിർത്താൻ എന്നുള്ളതാണ് തെർമോസ്റ്റാറ്റിൻ്റെ ഈ ഹൈപ്പോ തലാമസിൻ്റെ ജോലി. ഓക്കെ. അപ്പോൾ ഡോക്ടർ, അങ്ങനെ വരുമ്പോൾ ഈ മഴക്കാലത്ത് പൊതുവെ ഒരു തണുപ്പ് വരുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് ശരീരോഷ്മാവ് കൂടുമോ? തീർച്ചയായിട്ടും. ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രാവിലെ ഉള്ളേക്കാട്ടിയും അല്പം ശരീരത്തിലെ ടെമ്പറേച്ചർ വൈകിട്ട് കൂടുതലായിരിക്കുള്ളൂ, ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. ഉദാഹരണത്തിന് നല്ലൊരു ആക്റ്റീവായിട്ടുള്ള കുട്ടി ഓടിക്കളിച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വെയിൽ കുറഞ്ഞ നേരം കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ദാഹിച്ച് ചെറിയ ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്തൊക്കെ ശരീരത്തിന് ഊഷ്മാവ് കൂടാം. അത് പക്ഷേ ടെമ്പററി ഫിനോമന ആയിരിക്കുള്ളൂ. അത് ആ നമ്മൾ അതിൻ്റേതായിട്ടുള്ള റെസ്റ്റ് കിട്ടുകയോ അല്ലെങ്കിൽ നല്ലപോലെ ഹൈഡ്രേഷൻ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ പനി നോർമലായി പോകും. അതൊരു അസുഖത്തിൻ്റെ പനി നമുക്ക് പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പോൾ ഈ നവജാത ശിശുക്കളിൽ എന്ത് പ്രശ്നം വന്നാലും ടെൻഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നവജാത ശിശുക്കൾ, പ്രത്യേകിച്ച് പ്രിമച്യൂർ ബേബി, ഈ വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന IUGR കുട്ടികൾ, അതുപോലെ മാസം തികയാത്ത കുട്ടികൾക്ക്, അവർക്ക് ഈ നേരത്തെ പറഞ്ഞ ഹൈപ്പോതലാമസിൻ്റെ തെർമോസ്റ്റാറ്റിക് മെക്കാനിസം ശരിക്കും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ അവർക്ക് ശരീരത്തിന് ചൂടാവുന്നതിന് ചിലപ്പോൾ തണുപ്പായിരിക്കും, ഹൈപ്പോതെർമിയ. ശരിക്കും പനി കൂടുന്നതിനെക്കാട്ടി പേടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഹൈപ്പോതെർമിയ, അഥവാ ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയുക എന്നുള്ളത്. അപ്പോൾ അത് കണ്ട് ആ പ്രായത്തെ കുട്ടിയുടെ പ്രായം അനുസരിച്ച് ഒരു ഡോക്ടർ നോക്കുന്ന ക്ലിനിഷ്യൻ്റെ കഴിവാണത്, ഹൈപ്പോതെർമിയയുടെ കാരണം എന്താണ്. കുട്ടി ഇൻഫെക്ഷൻ വന്നാൽ ചിലപ്പോൾ ഹൈപ്പോതെർമിയ വരാം. അപ്പോൾ അതും പനിയെക്കാട്ടി കൂടുതൽ ഭീകരമായിട്ട് കാണേണ്ടി വരും. അത് പനിയുടെ വേറൊരു വശമാണത്. മറ്റൊരു കാര്യം, കുട്ടികൾക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ അച്ഛനമ്മമാർ വീട്ടിൽ തന്നെ ചില ചികിത്സകളൊക്കെ ചെയ്യും, ചില പച്ചമരുന്നുകളൊക്കെ. അപ്പോൾ അതായിട്ട് ഇരിക്കാവുന്ന ദിവസം എത്രയാണ്, എത്ര ദിവസം കൂടുമ്പോൾ? ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസം താഴെയുള്ള കുട്ടിക്ക് ഒരു ദിവസത്തെ പനി മാറിയില്ലെങ്കിൽ തന്നെ അടുത്ത ദിവസം ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് പറയുന്നത്. ഒരു വയസ്സിനൊക്കെ മുകളിലെ കുട്ടികളാണെങ്കിൽ 2 ദിവസം നമുക്ക്, പ്രത്യേകിച്ച് അതിന് മുമ്പ് സാധാരണ പനി ചികിത്സിച്ച് പല ചില രക്ഷാകർത്താക്കൾക്ക് പാരസ്റ്റമോൾ സിറപ്പ് സാധാരണ ഉപയോഗിക്കുന്ന മരുന്ന് ഉപയോഗിച്ച് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പലർക്കും ഓവർ ദ ഇയേഴ്സ് അവരുടെ ആ എക്സ്പീരിയൻസ് കൊണ്ട് അറിയാൻ പറ്റും ഇത് ഒരു അസുഖമുള്ള പനിയാണോ അല്ലെന്ന് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ സെൻസിബിളായിട്ടുള്ള പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കുട്ടികളുടെ എണ്ണം കുറഞ്ഞ കാരണവും ഇത്രയധികം മെഡിക്കൽ കെയർ കിട്ടുന്ന കാരണവും അവർ ഒരു ദിവസം പോലും വെച്ച് താമസിപ്പിക്കാതെ നമ്മുടെ ആൾക്കാർ, അതുകൊണ്ടാണ് കേരളത്തിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറഞ്ഞിരിക്കുന്നത്. അതെ അതെ. ഒരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ചോദിച്ചോളൂ. ഹലോ. ആ പറഞ്ഞോളൂ. ആ ഡോക്ടർ സാർ, ഞാൻ നമ്മൾ എന്റെ മോൾക്കാണ് 4 മാസം ആയതേ ഉള്ളത്. ഓ. ആ ഇൻഫെക്ഷൻ ചെയ്തിരുന്നു 4 മാസത്തില്. ആ അപ്പം ഇത് എത്ര ദിവസം വരെ പനി നിൽക്കും? അത് സാധാരണ 24 മണിക്കൂറേ ഉണ്ടാവുള്ളൂ ആ പനി. അതെ, 24 മണിക്കൂറിന് ശേഷം ആ പനി തുടരുകയാണെങ്കിൽ വേറെ അസുഖം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു വാക്സിൻ്റെ പനി ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷേ 24 മണിക്കൂറിൽ കൂടുതൽ വന്നാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. ഇത് പലപ്പോഴുള്ള സംശയം. അതെ. ഇപ്പോൾ അടുത്തിടെയായിട്ട് ഈ പനി വരാത്ത ഇഞ്ചക്ഷൻസ് ഉണ്ട്, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇഞ്ചക്ഷൻ പനിയില്ല, വേദനയില്ല. അപ്പോൾ പലരും അത് പ്രിഫർ ചെയ്ത് തുടങ്ങി, പക്ഷേ കിട്ടാൻ വലിയ പ്രയാസം. പിന്നെ നമ്മൾ ഓവർ ദി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്നെ കമ്പാരിസൺ ചെയ്തപ്പോൾ പഴയ ഓൾഡ് ഈസ് ഗോൾഡ്, പണ്ടത്തെ പനി വരുന്ന ഇഞ്ചക്ഷൻ തന്നെയാണ് നല്ലത്. അത് പല പാരന്റ്സിനുള്ള ഒരു സംശയം, അയ്യോ പനി വന്നില്ല ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ. അതെ, അത് ഭയങ്കര സംശയമുണ്ട്. പക്ഷെ ഇതിപ്പോൾ ചോദിച്ചറിയോ അവർ,
പിന്നെ പനി വന്നില്ലെങ്കിൽ ഇഫക്റ്റ് വന്നില്ല എന്ന് വരുന്ന ആൾക്കാരുണ്ട്, അത് തെറ്റാണ്. പനി വരാൻ നിർബന്ധമില്ല, വരാം. ഈവൻ കുട്ടിയെ പല്ല് വരുമ്പോൾ പല്ല് പനി വരാമെന്ന് പറയും. പക്ഷെ അതൊക്കെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഫിനോമിനേ ഉള്ളൂ, സയന്റിഫിക് ആയിട്ട് അതിന് യാതൊരു എക്സ്പ്ലനേഷനും ഇല്ല. മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പൊ 6 മാസമുള്ള ഒരു കുട്ടിയുടെ ടെമ്പറേച്ചർ റേറ്റ് പോലെയല്ല 1 വയസ്സ്. അപ്പൊ പല ഇങ്ങനെ അതിലൊരു കൺഫ്യൂഷൻ വരാറുണ്ട്, അതെങ്ങനെയാണ്? അല്ല, കൺഫ്യൂഷൻ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ശരിക്കും പറഞ്ഞാൽ 3 മാസം താഴെ ഒരു 38 ഡിഗ്രി കൂടുതൽ, 38 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു 100.4 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ വരണം നമ്മൾ അത് പനിയായിട്ട് ഡോക്ടറെ കാണിക്കേണ്ട സമയമാണ്. നേരെ വെച്ചാൽ 6 മാസമുള്ള കുട്ടിയാണെങ്കിൽ നമ്മളൊരു 39 വരെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, അല്ലാണ്ട് വരിയില്ല. ടെമ്പറേച്ചർ എപ്പോഴും 38 തന്നെയുള്ളൂ, 37 തന്നെയുള്ളൂ. മറ്റൊരു കോളിലേക്ക് പോകണം. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. ഞാൻ എന്റെ പേര് സുനിൽ, ഞാൻ പെരുന്നമണ്ണെന്നാ വിളിക്കുന്നേ. ഓ സാർ, നമുക്ക് എന്റെ മോനെ 10 വയസ്സായി, അവന് ഇങ്ങനെ ഒരു 1 മാസത്തിൽ എങ്ങനെയായാലും ഒരു പ്രാവശ്യം പനി, പനി എന്ന് പറഞ്ഞാൽ ആദ്യം ഛർദിലോട് കൂടിയാ തുടക്കം. ഇതിപ്പം 3-4 പ്രാവശ്യമായി പഠിപ്പിച്ചിങ്ങനെ വരുന്നു. ആളെങ്ങനെ വെയിറ്റ് ഒക്കെ പാത്രണ്ടോ? 10 വയസ്സിലെ കുട്ടിയുടെ വെയിറ്റ് ഉണ്ടോ? വെയിറ്റും വളരെ കുറവാണ്. അതുപോലെ ആഹാരം കഴിക്കുന്ന കാര്യത്തിലും വളരെ മടുപ്പാണ്. നമ്മള് ഫെയിൽ ടു ത്രൈവ്, അതൊരു കുട്ടിയുടെ വളർച്ച മുരടിക്കുക, അതുപോലെ കൂടെ കൂടെ പനി വരിക. തീർച്ചയായിട്ടും നിങ്ങൾ അവിടുത്തെ പീഡിയാട്രിഷനെ കണ്ടിട്ട് പല കാരണങ്ങളുണ്ട്. അതായത് പോഷകക്കുറവ് കൊണ്ടാണോ, പലതരം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖം കൊണ്ടാണോ, യൂറിനറി ഇൻഫെക്ഷൻ ആണോ, അതോ കുട്ടികൾക്ക് വരുന്ന ടി ബിയുടെ ലക്ഷണം ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തിട്ട് അതെല്ലാം കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളുടെ അച്ഛനമ്മയുടെ ഹൈറ്റും വെയിറ്റും അനുസരിച്ച് കുട്ടിയുടെ ഗ്രോത്ത് ആയിട്ട് എടുക്കാം. കുട്ടി ആക്റ്റീവ് ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കുട്ടിയുടെ ആക്ടിവിറ്റി കുറഞ്ഞ് കുട്ടി കൂടെ കൂടെ പനി വരികയാണ്, ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ വരൾച്ച വളർച്ച മുരടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഡോക്ടറെ കണ്ട് അതിന് പ്രതിവിധി ഉണ്ടാക്കണം. മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പൊ കുട്ടികൾക്ക് പനി വരുമ്പോ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, അതെ എമർജൻസി വരുന്ന രാത്രിയൊക്കെ പെട്ടെന്ന് കൂടുന്ന പേടിക്കുന്ന ഒരവസ്ഥയുണ്ട്, എമർജൻസി സിറ്റുവേഷൻ എപ്പോഴാണ്? തീർച്ചയായിട്ടും ഞാൻ ഒരു ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 മാസം താഴെ കുട്ടിക്ക് ഒരു 100-101 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു എമർജൻസി സിറ്റുവേഷൻ. ഉടനടി നമ്മൾ നോക്കുന്ന കാഷ്വാലിറ്റിയിലോ അടുത്തുള്ള ഡോക്ടറെ അടുത്തോ, ചിലപ്പോൾ സ്ഥിരം നോക്കുന്ന ഡോക്ടറെ കണ്ടില്ല എന്ന് വരാം. എന്നിരുന്നാലും ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലും എമർജൻസി റൂം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യിക്കണം. അതുപോലെ പനി പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യുക. വൈകിട്ട് വരെ കളിച്ചെടുത്തിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് 102-103 ഡിഗ്രി പനി വരിക, തീർച്ചയായിട്ടും കാഷ്വാലിറ്റി കൊണ്ടുപോകണം. പിന്നെ പനിയോടനുബന്ധിച്ച് കുട്ടി വല്ലാതെ സ്വെറ്റിങ്, വല്ലാതെ ഡീഹൈഡ്രേഷൻ, ഒത്തിരി ജലം നഷ്ടപ്പെട്ടിട്ടുള്ള ആ സിറ്റുവേഷൻ, പിന്നെ പാനിക്ക് കുട്ടിയെ കണ്ടറിയാം, വല്ലാതെ ഇപ്പോൾ ഒരു ന്യൂമോണിയയിലേക്ക് തുടക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സിവിയർ ഇൻഫെക്ഷൻ തുടക്കുകയാണെങ്കിലോ കുട്ടിയെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു പാനിക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ഇപ്പോൾ മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞല്ലോ പനി വരുന്നത് മറ്റു പല അസുഖങ്ങളുടെയും ലക്ഷണങ്ങളാണ്, ഏതെല്ലാം അസുഖങ്ങളാകാം ഈ പനി? അതാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ഈ പനിയുടെ പ്രധാന കാരണം ഇൻഫെക്ഷൻ, അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ളത് വൈറസ് കൊണ്ട് വരാം, വൈറസ് അണുക്കളുകൊണ്ട് വരാം, ബാക്ടീരിയ എന്നുള്ള അണുക്കളുകൊണ്ട് വരാം, വളരെ അപൂർവമായിട്ട് ഫംഗസ് എന്നുള്ള അണുക്കളുകൊണ്ട് വരാം. ഇതിൽ വൈറസാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ സാധാരണ നീരുവീഴ്ച പനി, ജലദോഷ പനി എന്ന് പറയുന്ന പനിയാണ് ഈ വൈറൽ ഫീവർ എന്ന് പറയുന്നത്, വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്നത്. പിന്നെയുള്ള ബാക്ടീരിയൽ ഫീവറാണ്, അത് കുറച്ചുകൂടിയും സീരിയസ് ആയിട്ടുള്ള പനികളാണ്. വൈറസിൽ സീരിയസ് ഉണ്ട്, പക്ഷേ ബാക്ടീരിയൽ ഫീവർ വന്നു കഴിഞ്ഞാൽ ന്യൂമോണിയ, നമ്മുടെ യൂറിൻ ട്രാക്ട് ഇൻഫെക്ഷൻ, അങ്ങനത്തെ പലതരം ചികിത്സിച്ച് തന്നെ ഭേദമാക്കി ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം കൊണ്ടുള്ള പനിയുണ്ട്, അത് നമ്മൾ കണ്ടറിഞ്ഞ് നടന്നതാണ്. ചിലതരം പനികൾ പകലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, രാത്രിയാകുമ്പോൾ വല്ലാതെ ചൂട്, അപ്പോൾ അത് സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് എന്ത് അസുഖമാണ്? ഈ സിറ്റുവേഷൻ പലപ്പോഴും ഒരു നമ്മൾ പലപ്പോഴും കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് നോക്കാറുണ്ട്. പലരും പറയും രാത്രി മാത്രം പനി എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഈവനിങ് ടൈമിൽ 1 ഡിഗ്രിയൊക്കെ ചിലപ്പോൾ കൂടുതൽ കാണാം. പക്ഷേ സ്ഥിരമായിട്ട് 100-101 ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് പകലും പനിയും പോകണ്ടാവും. ഒരു പക്ഷേ ആ സമയത്ത് കുട്ടി കളിച്ച് കിടക്കുന്ന കാരണം രക്ഷകർത്താവ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, വൈകിട്ട് അടുത്ത് വരുമ്പോഴേക്കും ചൂട് തോന്നുന്നു. അതല്ലാതെ അങ്ങനെ രാത്രി മാത്രം പനി വരുന്ന കണ്ടീഷൻസ് അഡൽട്ടിനെ അപേക്ഷിച്ച് കുട്ടികൾ കുറവാണ്. കുറച്ച് വലിയ കുട്ടികൾക്ക് റൊമാറ്റിക് ഫീവർ അതുപോലെ ടി ബി ഒക്കെ ഉണ്ടെങ്കിൽ വൈകിട്ട് സമയത്ത് കൂടുതൽ പനി വരാം. ഒരു കോളിലേക്ക് പോകണം. ഹലോ, ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ഞാൻ എന്റെ പേര് എമിലിനാണ്, ഞാൻ മസ്കറ്റിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ എന്റെ മോക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. ഓക്കേ. അവൾക്ക് 3 വയസ്സാവാൻ പോകുന്നു, ജൂലൈ 1 ആവുമ്പോ. സോ മോക്ക് ഇങ്ങനെ മാസത്തിൽ 2 വട്ടം ഹൈ ടെമ്പറേച്ചർ വരും, വളരെ ഹൈ ടെമ്പറേച്ചർ വരും. പിന്നെ അത് 2-3 ദിവസം അതിന് നീണ്ടു നിൽക്കും. അപ്പൊ മാസത്തിൽ 2 വട്ടവും നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട്. പിന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതെന്ന് അറിയാം. പനി വരുമ്പോ എത്ര ദിവസം നീണ്ടു നിൽക്കാറുണ്ട് വന്നു കഴിഞ്ഞാൽ? ഈ പനി വന്ന ആ ദിവസം തന്നെ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാറുണ്ടോ? ടോക്കിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പനി എന്ത് പനിയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മളെ ധൃതി കൊണ്ടും തിരക്കുകൊണ്ടും പ്രത്യേകിച്ച് ഈ ഗൾഫ് കൺട്രികളിലൊക്കെ നമുക്ക് പെട്ടെന്ന് മാറാവുന്ന സിറ്റുവേഷൻ, പല രക്ഷകർത്താക്കളും വർക്ക് ചെയ്യായിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കേണ്ട ഒരു ഘട്ടം വരാറുണ്ട്. പക്ഷേ ഡോക്ടർ എന്തോ പറയാറ് സാധനം, എന്തെങ്കിലും ഫോക്കസ് ടോൺസൈറ്റിസ് ഉണ്ടോ, ചെസ്റ്റ് കൺജഷൻ ഉണ്ടോ,
അങ്ങനെ ഡോക്ടർ പറയാറുണ്ടോ? അല്ല സർ, അത് ട്രീറ്റ്മെന്റ് ആണ്. പനിയുടെ കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡും യൂറിനും എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. അത് എന്ത് ഇൻഫെക്ഷൻ ആണെന്ന് ഡോക്ടർ ചോദിക്കണം. ടോൺസൈറ്റിസ് ആവാം, ന്യൂമോണിയുടെ തുടക്കം ആവാം, ടി ബി ആവാം, ചിലപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ആവാം. അത് നല്ലപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് മാറ്റിയെടുക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെ പനി വരുന്ന കുട്ടികളെ നമ്മൾ ഫോളോ ചെയ്യണം. ആ ഡോക്ടർ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് നല്ലോണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത കാരണം കണ്ടുപിടിച്ച് തന്നെ ചികിത്സിക്കണം. മറ്റൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഞാൻ കഴക്കൂട്ടത്തു നിന്ന് വിളിക്കുകയാണ്. എന്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാണ് സാർ. അവൾക്ക് 1 വയസ്സ് 9 മാസവും ഉണ്ട് പ്രായം. പക്ഷെ ആഹാരം കഴിക്കാൻ വലിയ പാട്. എന്തോന്ന് വായിൽ വെച്ചു കൊടുത്താലും അവൾ വായിൽ നടത്താൻ കളയും. കഴിക്കാൻ വലിയ ബുദ്ധിമുട്ട്. മിക്കവാറും ഈ സമയങ്ങളിലൊക്കെ ജലദോഷം വരും. വെയിറ്റ് 8.5 കിലോയേ ഉള്ളൂ. അല്ല, ഇന്നത്തെ ടോപ്പിക് ഇതിനെ പറ്റിയല്ല, പനിയെ പറ്റിയാണ്. എന്നിരുന്നാൽ കൂടി കൂടെ കൂടെ കുട്ടി ജലദോഷം അത് കഴിഞ്ഞ് പനിയും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. 8.5 കിലോ വെയിറ്റ് കുറവാണ്. പിന്നെ ഇപ്പോൾ ഉള്ള പോലെ ഈ ബിസ്ക്കറ്റ്, മിഠായികൾ, ഈ വക ജങ്ക് ഫുഡ് കഴിയുന്ന കുട്ടികൾ കൊടുക്കാണ്ടിരിക്കുക. ആദ്യം അമ്മയുടെ മുലകുടി നിർത്തി കഴിഞ്ഞാൽ കണ്ടമാനം പാല് കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കാതിരിക്കുക. നമ്മൾ കഴിക്കുന്ന വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണം തന്നെ കൊടുക്കാൻ ഇത് ചെയ്യുക. പിന്നെ വിരശല്യം വല്ലതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ടും കൂടെ കൂടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ കാരണം കൊണ്ടും വിശപ്പില്ലായ്മ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കണ്ട് അതിൻ്റെ കാരണം മനസ്സിലാക്കണം. കുട്ടി ആക്റ്റീവ് ആണ്, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടറേ. അതെ, ചോദിച്ചോളൂ. അതെ, രാവിലെ മാത്രം പനിക്കുക, ഉച്ചയ്ക്ക് ശേഷം പനിയില്ല, വീണ്ടും പിന്നെ രാത്രി പനിക്കുക, അതെന്താണ്? അല്ലാതെ തെർമോമീറ്റർ വെച്ച് നോക്കാറുണ്ടോ, പനിയുണ്ടോ നോക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ വരുന്നത് വല്ലാത്തൊരു സംശയമാണ്. തെർമോമീറ്റർ അതിനെ പറ്റി പ്രത്യേകം പറയണമെന്ന്, തെർമോമീറ്റർ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെല്ലാം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അപ്പൊ തെർമോമീറ്റർ വീട്ടിൽ സ്ഥിരമായിട്ട് വേണം. സംശയം തന്നെ തെർമോമീറ്റർ വയ്ക്കാം. പക്ഷെ അതിന് ഒരു അതർ സൈഡ് ഉണ്ട്, എപ്പോഴും എടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ട്, അതും കേടാണ്. അപ്പൊ തെർമോമീറ്ററിൽ നമ്മൾ പനി കാണുകയാണെങ്കിൽ അത് പനിയായിട്ട് എടുക്കണം. ഈ തൊട്ട് നോക്കിയിട്ട് പ്രത്യേകിച്ച് 1 വയസ്സ് 3 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ ഈ സ്കൾ ബോൺ അത് തിന്നായിരിക്കുള്ളൂ. ബോൺ അത് മെംബ്രെയിൻ സ്കൾ എന്ന് പറയും. അപ്പൊ ഈ ബ്രെയിനിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റും പിന്നെ നമ്മുടെ സർഫസ് ഏരിയ കൂടുതൽ തലയിലുള്ള കാരണം അവിടെ എപ്പോഴും ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ തല തൊട്ട് നോക്കിയിട്ടും കൈയിൻ്റെ അടി തൊട്ട് നോക്കിയിട്ടും പനി എന്ന് പറയുന്ന ആൾക്കാരെ വളരെയധികം നമ്മളെല്ലാവരും കാണാറുണ്ട്. പക്ഷെ അത് പനി അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെർമോമീറ്ററിൽ കണ്ടാൽ മാത്രമേ നമ്മൾ പനി എന്ന് പറയാൻ പാടുള്ളൂ. തെർമോമീറ്ററിൽ തന്നെ ഇപ്പോൾ പലതരം തെർമോമീറ്റർ ഉണ്ട്. പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും മെർക്കുറി തെർമോമീറ്ററാണ്. അത് അക്യുറേറ്റ് ആണ്. പക്ഷെ അത് വായിലാണ് ഓറൽ എടുക്കേണ്ടതാണ്. പക്ഷേ കുഞ്ഞുങ്ങളത് വയ്ക്കാൻ അപകടമാണ്. മെർക്കുറി പൊട്ടി കഴിഞ്ഞാൽ അപകടമാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ ആംപിറ്റിൽ കക്ഷത്തിൽ വെച്ച് നോക്കും. സാധാരണ അത് കിട്ടുന്നതിൻ്റെ 1+1 ആഡ് ചെയ്യണം. കക്ഷത്തിൽ ഈ മെർക്കുറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ഡിജിറ്റൽ തെർമോമീറ്റർ ഇറങ്ങുന്നുണ്ട്. അതാകുമ്പോൾ പേരൻസിന് സുഖമാണ്, എഴുതി വരും. മെർക്കുറി പലർക്കും നോക്കാനുള്ള ക്ഷമയില്ല, അത് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല, പലരും കാണില്ല. അപ്പോൾ ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിക്കാം. അതുകൂടാതെ ഇപ്പോൾ ടച്ച് തെർമോമീറ്റർ വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് മെഷർ ചെയ്തിട്ടുള്ളത്. അത് വളരെ എളുപ്പമാണ്, നമ്മൾ വയ്ക്കുമ്പോഴേക്കും അറിയാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ പനി കുറച്ച് ഭയക്കേണ്ട ചില അവസ്ഥകൾ, അപ്പോൾ അത് ഏതെല്ലാം അവസ്ഥകൾ? നമ്മളിപ്പോൾ തുടക്കത്തിൽ ഇൻഫെക്ഷനെ പറ്റിയാണ് സംസാരിച്ചത്. ഇൻഫെക്ഷൻ തന്നെ ഇപ്പോൾ വൈറസ് ഫീവർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 90% വൈറൽ ഫീവറും പലപ്പോഴും ഒരു ജുഡീഷ്യസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത വെറും പാരസെറ്റമോളുണ്ട്. ഈ പാരസെറ്റമോൾ കൊടുക്കുന്നത് ആ രോഗിക്ക് തൽക്കാലത്ത് ഒരു ശരീരവേദന ഇല്ലായിരിക്കുക. നമ്മൾ പനിയല്ല ട്രീറ്റ് ചെയ്യുന്നത്, തൽക്കാലം സിംപ്റ്റം മാത്രം ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അണ്ടർലൈൻ കോസസ് വളരെ പീഡിപ്പിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി അപകടത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പാരസെറ്റമോളിന് മാത്രം പറ്റില്ല. അപ്പോൾ ഇൻഫെക്ഷൻ തന്നെ ഇപ്പോൾ ഈ വൈറസ് ഇൻഫെക്ഷൻ ആയിട്ട് തുടങ്ങി അത് 3rd day മാറാതെ പനി ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ അടുത്തിടെ കേൾക്കാൻ പറ്റും ഒത്തിരി ഈ വൈറസിൽ ജനകീയ മാറ്റങ്ങൾ വന്ന് H1N1, H1N5, പിന്നെ ഈ പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങുപനി, ഇങ്ങനെ അതെല്ലാം ഈ വൈറസിൽ അതാത് കാലങ്ങളിൽ വരുന്ന ജനകീയ മാറ്റം കൊണ്ട് വരുന്ന, ജനറ്റിക് ചേഞ്ച് കൊണ്ട് വരുന്നതാണ്. പക്ഷെ അത് ഡോക്ടറെ അക്യുമം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പലപ്പോഴും സിംപ്റ്റംസ് ഒന്നും തന്നെ ആയിരിക്കും. ശക്തിയായിട്ടുള്ള പനി, തലവേദന, സ്വെറ്റിംഗ്, ബോഡി പെയിൻ, വല്ലാതെ ഒരു അൺകോൺഷ്യസ് ലെവലിലേക്ക് പോവുക, ഡെലീറിയസ് ആവുക. പക്ഷെ അത് കണ്ടുപിടിച്ച് ഇപ്പോൾ ഡെങ്കിയാണെങ്കിൽ ഡെങ്കി എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഡെങ്കിപ്പനി ഇപ്പോൾ പലപ്പോഴും നമുക്ക് വന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഡെങ്കിപ്പനിയുടെ കോംപ്ലിക്കേഷൻ ആണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടി അഡ്മിറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അവിടെ കൗണ്ട് നോക്കുക, ടൈപ്പ് ഓഫ് പനി എങ്ങനെയാണെന്ന് നോക്കുക, പ്ലേറ്റൽ കൗണ്ട് എന്നുള്ള സംഗതിയുണ്ട്, അത് എങ്ങനെ പോകുന്നു അത് നോക്കിയിടണം. പോകാനുണ്ട്. പിന്നെ ഹെമറേജിൻ്റെ സയൻസ് എല്ലാം കാണുന്നുണ്ടോ, അങ്ങനെ നോക്കണം. അത് കൂടാതെ ഈ വൈറസ് ഫീവർ തന്നെ പെട്ടെന്ന് കുട്ടിയുടെ തലച്ചോറിനെ ബാധിച്ചിട്ട് എൻസെഫലൈറ്റിസ്,
അല്ലെങ്കിൽ എൻസെഫലോ മൈലൈറ്റിസ് ആഡം എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുണ്ട്. പെട്ടെന്ന് കുട്ടിയുടെ കാല് തളർന്നു പോകും, ഈ പനിയുടെ കോംപ്ലിക്കേഷൻ ഉണ്ട്. പലപ്പോഴും പോളിയോ തിരിച്ചിരിക്കും, പക്ഷേ പോളിയോ ഇപ്പോൾ നമ്മൾ ദേവസായിച്ച് കംപ്ലീറ്റ് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ഡോക്ടർമാരെ വർക്ക് കൊണ്ട് തന്നെ ഇവിടെ നിന്നെല്ലാം പോയിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനത്തെ ഡീമൈലേറ്റിംഗ് ഡിസീസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ എൻസെഫലൈറ്റിസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രീറ്റ്മെൻറ്റ് തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം. എന്നാൽ കൂടി സപ്പോർട്ടീവ് മെഷേഴ്സ് കൂടെ കുട്ടിയുടെ ഇത് മാറ്റേണ്ടതാണ്. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ ചോദിച്ചോളൂ സാർ. കേൾക്കാൻ പറഞ്ഞോളൂ. സാറ് കുട്ടിക്ക് 6 മാസത്തെ കുട്ടി, എപ്പോ ഒരു പനിയാണ്, തലക്ക് ചൂടുണ്ടാകും, കൈക്കും കാലിനും ചൂടുണ്ടാകും. എപ്പോ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടുള്ള ഞാൻ ഇതിന് ഉത്തരം കുറച്ചു മുമ്പ് പറഞ്ഞാണ്. അതായത് കുഞ്ഞുങ്ങളുടെ തലയുടെ ഈ തലയോട്ടി വളരെ മാർദ്ദമുള്ള തലയോട്ടിയാണ്, നമ്മളുടെ പോലെയല്ല. അതുകൊണ്ട് തലച്ചോറെന്ന് പറയുന്ന ചൂടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അതൊരു 3 വയസ്സുവരെ തലയിൽ മാത്രം കാണുന്ന ചൂട് പേടിക്കേണ്ട ആവശ്യമില്ല. ദേഹത്ത് മുഴുവൻ ചൂടുണ്ടെങ്കിൽ മാത്രം പനിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ തെർമോമീറ്റർ വെച്ച് നോക്കിയിട്ട് പനി കണ്ടാൽ മാത്രം ചികിത്സയാൽ മതി. ഡോക്ടർ, ഇപ്പോൾ ഈ തലയോട്ടിയിലെ ആ മൃദു ആയിട്ടുള്ള ഭാഗം ചിലപ്പോൾ വീർത്ത് വരുന്ന ഒരവസ്ഥ, അത് എന്താണ്? നമ്മൾ ജനിച്ച ഉടനെ നമ്മുടെ ഈ തലച്ചോറ് വികസിക്കാൻ വേണ്ടി 2 ഗ്യാപ്പ് ബാക്കിൽ പോസ്റ്റർ ഫൗണ്ടനല്ല ഡാൻഡിയർ ഫൗണ്ടൻ 2 സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മുടെ തലച്ചോറ് വല്ലാതെ അത് ക്ലോസ് ചെയ്ത് പോകും. ഇപ്പോൾ തലച്ചോറ് നമ്മൾ നിശ്ചിത പ്രഷറിൽ കീപ്പ് ചെയ്തിരിക്കുകയാണ്, മെനിഞ്ചിൽ കവറിനകത്ത്, മെനിഞ്ചസിനകത്ത്. അതിനകത്ത് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ പ്രഷർ കൂടുമ്പോൾ ഈ ഭാഗമാണ് മറ്റു ഭാഗങ്ങൾ തള്ളി വരാൻ പറ്റാത്ത പ്രഷർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുട്ടി പനി, പ്രത്യേകിച്ച് 1 വയസ്സായുള്ള കുട്ടികൾ, ഹൈ ഫീവർ ആയിട്ട് വരിക, ഇറിട്ടബിലിറ്റി ആയിട്ട് വരിക, ഫിറ്റ്സ് ആയിട്ട് വരിക, തീർച്ചയായിട്ടും ആദ്യം ഒരു പീഡിയാട്രിഷൻ നോക്കുന്ന തല ഈ സ്ഥലമാണ്. അത് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി അഡ്മിറ്റ് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. നമ്മൾ നാട്ടിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് അത് CSF നോക്കണം, അതായത് ബ്രെയിൻ ഫീവർ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. മെനിഞ്ചൈറ്റിസ് ഈ തലച്ചോറിൻ്റെ കവർ ചെയ്തൊരു ആവരണമുണ്ട്, മെനിഞ്ചസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പഴുപ്പ് വന്നു കഴിഞ്ഞാൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ സൂക്ഷിക്കണത് ഒരു പാനിക് സൈനാണ് അത് കോൾ ചെയ്യുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, 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 ചോദിച്ചോളൂ ഡോക്ടറോട്. കുട്ടിക്ക് കൊറേ ദിവസമായി ഇങ്ങനെ പനി വന്നോണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ അണുക്കള് കൂടിയിട്ടാന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പോ അണുക്കള് സാധാരണ നമുക്ക് പനി ഉണ്ടാക്കുന്നത് അണുക്കള് തന്നെയാണ്. അപ്പൊ അത് രക്തത്തിൽ മാത്രമാണെങ്കിൽ അതിനെ സെപ്റ്റിസീമിയ എന്ന് പറയും. അതല്ലാതെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ ഇപ്പോൾ ന്യൂമോണിയ ആയി മാറുക, അല്ലെങ്കിൽ മൂത്രാശയത്തില് രോഗാണുക്കൾ ഉണ്ടാവുക, മൊത്തത്തിൽ പഴുപ്പുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോയിൻ്റിൽ കുട്ടികളുടെ സന്ധികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, നീര് വരിക, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പനി മാറാൻ നിൽക്കും. അപ്പോൾ നിങ്ങൾ ചികിത്സ ഡോക്ടറെ കാണിച്ചിട്ട് അത് എന്ത് കാരണം കൊണ്ടാണ് ഉള്ളതെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. അങ്ങനെ കൂടെ കൂടെ പനി വരികയാണെങ്കിൽ അത് ഫുള്ളായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കി അതനുസരിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യണം. നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം പനി വരുമ്പോൾ വരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഫിറ്റ്സ്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഇത് എത്രത്തോളം ഭയക്കേണ്ട ഒന്നാണ്? അതെ, ഈ ഫെബ്രുവരി ഫിറ്റ്സ് വളരെ പനി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പനിയുടെ ഇടയിൽ ഏറ്റവും പേടിക്കേണ്ട സംഗതിയാണ്. എത്ര തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും അത് എത്ര പ്രാവശ്യം കണ്ടാലും നമ്മുടെ പേരൻസിൻ്റെ പേടി മാറില്ല. ഒരു സാധാരണ കുട്ടി പനിയായിട്ട് വന്ന് നമ്മുടെ റൂമിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കരച്ചിലോടുകൂടി അത് കയറി വരാം, കുട്ടി ഫിറ്റ്സ് കാണാൻ പറ്റും. ഇത് എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ഒരു കാരണം കണ്ടുപിടിച്ചിട്ടില്ല പലപ്പോഴും. പക്ഷേ ചില ബ്രെയിനിൻ്റെ ഘടന അവർക്ക് ആ ഫീവർ താങ്ങാൻ പറ്റാതെ, ഈ ഫീവറിൻ്റെ ഡിഗ്രി അല്ല, പെട്ടെന്ന് ഒരു 99 പനിയുള്ള കുട്ടി പെട്ടെന്ന് പനി ഷൂട്ടപ്പ് ചെയ്ത് പോകുമ്പോഴാണ് ഈ ഫിറ്റ്സ് വരാനുള്ള സാധ്യത. ഫിറ്റ്സ് പറഞ്ഞാൽ ശരിക്കും ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ് ആണ്. നമുക്ക് ശരിക്കും അറിയാൻ പറ്റും, കുട്ടി കയ്യിലിരിക്കുന്ന കുട്ടി നമ്മളെ തുറച്ച് നോക്കുക, കൈ 2 സ്റ്റിഫാവുക, പെട്ടെന്ന് കണ്ണ് അപ്രോൾ ചെയ്തു, കണ്ണ് വിട്ടു മറഞ്ഞു പോകുക, ഇതാണ് ആ ഫിറ്റ്സിൻ്റെ കണ്ടീഷൻ. സാധാരണ അതൊരു 2-4 മിനിറ്റ് ആകുമ്പോഴേക്കും അത് തനിയും മാറിപ്പോകും. 3% കുട്ടികളാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. സാധാരണ 6 മാസം തൊട്ട് 6 വയസ്സ് വരെ ഈ ഫിറ്റ്സ് വരും. പക്ഷേ ഫിറ്റ്സ് വന്ന കൂടുതലും നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഇനി അടുത്തൊരു പനി വരുമ്പോൾ, പനി വന്നാൽ ആദ്യത്തെ 2-3 ദിവസങ്ങളിലാണ് ഈ ഫിറ്റ്സ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ പനി കുറയ്ക്കാനുള്ള മെത്തേഡിൽ നോക്കാം. പനി കുറയ്ക്കാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പാരസെറ്റമോൾ, അതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെ പല കോമ്പിനേഷൻ ഉണ്ടെങ്കിലും പാരസെറ്റമോളാണ് ഇപ്പോഴും സ്റ്റിൽ ദ ഡ്രഗ്. പറ്റിയില്ലെങ്കിൽ നമ്മൾ വേറെ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ, ഒരിക്കലും തണുത്ത വെള്ളത്തിൽ ഐസ് വാട്ടറിൽ കഴുകരുത്. പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ട് ഐസ് വാട്ടറിൽ കഴുകും. ഐസ് വാട്ടർ കഴുകിയാൽ നമ്മുടെ ഈ ശരീരം താഴെയുള്ള ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്, അതങ്ങ് കൺസ്ട്രക്ട് ചെയ്തു പോകും. അപ്പം നമ്മുടെ പുറത്തുള്ള ഹീറ്റ് വെസൽ ഡയലറ്റ് ചെയ്താലേ ഹീറ്റ് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തങ്ങി നിന്ന് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇതാണ്. അപ്പോൾ നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ എല്ലാം ചൂടുള്ള വെള്ളം കൊണ്ട് മേലിൽ കഴുകുക.
പിന്നെ സപ്പോസിറ്ററി ഇഷ്ടംപോലെ കിട്ടുന്നത്. ഇപ്പം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി ഈ മലദ്വാരത്തിൽ വയ്ക്കുന്ന ഗുളികയുണ്ട്, സെയിം പാരസെറ്റമോളാണ്. പക്ഷേ ഓറൽ മെഡിക്കേഷൻ കണ്ടി കൂടുതലായിട്ട് അത് ഇഫക്റ്റീവ് ആവും. അപ്പോൾ സപ്പോസിറ്ററി ഇപ്പോഴും തെറ്റിദ്ധാരണയാണ് ആൾക്കാർക്ക്, അത് ഉപയോഗിച്ചാൽ പേടിയാണ്. പക്ഷേ ഒരു പ്രശ്നമില്ല. അപ്പോൾ 4 നേരം പാരസെറ്റമോൾ കൊടുക്കുന്നത്, 4 നേരം ഒരു സപ്പോസിറ്ററി വെച്ചാൽ ഒരു കുഴപ്പമില്ല. അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. കുട്ടികൾ ആദ്യം റിജക്റ്റ് ചെയ്യും, പക്ഷേ പിന്നെ അവർക്ക് ഇഷ്ടമായിരിക്കുള്ളൂ. പിന്നെ ഈ ഫിറ്റ്സ്, ഒരു സാധാരണ ഫിറ്റ്സ് പേടിക്കേണ്ട എപ്പോൾ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഫിറ്റ്സ് വന്നാൽ 24 മണിക്കൂറിൽ ഒരു ഫിറ്റ്സേ വരുള്ളൂ. ചില കുട്ടികൾ ആ 24 മണിക്കൂറിൽ മൾട്ടിപ്പിൾ ഫിറ്റ്സ് വരും. പിന്നെ ഓരോ ഫിറ്റ് വന്നാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടി ലാസ്റ്റ് ചെയ്യുക, ഫോളോഡ് ബൈ അൺകോൺഷ്യസ്നെസ്. ഇപ്പോൾ കുട്ടി ഓർമ്മയില്ലാതെ കിടക്കുക, അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രം നമ്മൾ അത് അതിൻ്റെ ഗൗരവത്തിൽ കണ്ടിട്ട് അലാമിംഗ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. EEG സ്കാൻ അങ്ങനെ പലതും കാര്യങ്ങളുണ്ട്. മറ്റൊരു കോളിലേക്ക് പോകണം. ഹലോ, ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ആ ചോദിക്കൂ. 4 മാസം മോൾക്കിപ്പോ 8 മാസമായി. മോളുടെ വയറിന് വീഴ്ത്തു വരാ. അതിന് മുമ്പ് ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കണം 3 മാസമായിട്ട്. എന്തിന്റെ? പിത്തസഞ്ചിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. കുട്ടിക്കോ? ഇപ്പൊ മഞ്ഞപ്പിത്തന്റെ വല്ല കുഴപ്പമുണ്ടോ? മഞ്ഞപ്പിത്തമുണ്ടോ? ബിൽറൂബിൻ 2.12.6 നിക്കണേ. ഇപ്പോഴല്ലേ? അപ്പോൾ ലിവറിന് എന്തെങ്കിലും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് വല്ലതും ഉണ്ടെന്ന് നോക്കണം. ലിവറിൻ്റെ വല്ല പ്രോബ്ലം ഉണ്ടോയെന്ന് തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടു നോക്കണം. ഇപ്പത്തസഞ്ചി മാറ്റിയതിന് ശേഷവും കുറഞ്ഞിട്ടില്ല അത്? തീർച്ചയായിട്ടും കുറയും. അത് നമ്മളൊരു സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഒറിജിനൽ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും മാറിക്കൊള്ളു. അത് വയറ്, അതോടുകൂടി വയറിൻ്റെ വീർപ്പും കുറയും. വയറിൽ നീർക്കെട്ടെന്നും പറഞ്ഞിട്ടില്ലോ? ഇല്ലില്ല, ഇടയ്ക്കിട്ട് നീര് വരുന്നുണ്ട്. ആ കുഴപ്പമില്ല, നീര് അസൈറ്റിസ് അല്ല, അത് കുഴപ്പമില്ല. ചികിത്സയുടെ ആവശ്യമില്ല. ഡോക്ടർ, എന്തെല്ലാം തരത്തിലുള്ള ചികിത്സകളാണ് പനിക്ക് നമ്മൾ ചെയ്യുന്നത്? സാറിന് നേരത്തെ പറഞ്ഞ പോലെ പാരസെറ്റമോൾ. പണ്ട് ചുക്ക് കാപ്പി കൊടുത്ത് പനി കുറച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ പാരസെറ്റമോൾ കൊടുക്കുന്നത് ഇപ്പോൾ സാധാരണ ഒരു 100 ഒക്കെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പ്രൊവൈഡഡ്, അവർ ആക്റ്റീവാണ്, പ്ലേഫുള്ളാണ്, കൊണ്ട ആവശ്യമില്ല. പക്ഷേ ശക്തിയുള്ള തലവേദന, ശരീരവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴത്തെ ഒരു സുഖം കിട്ടാൻ വേണ്ടി പാരസെറ്റമോൾ നമ്മൾ 8 അവറിലോ 6 അവറിലോ. പക്ഷേ അത് ഡോസ് അനുസരിച്ച് കൊടുക്കണം. ഓവർ ഡോസ് പാടില്ല, അണ്ടർ ഡോസ് പാടില്ല. പിന്നെ അത് എപ്പോഴും ആവശ്യമുള്ള വെച്ചാൽ അത് പനി നോക്കിയിട്ട് പനി ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കും. പിന്നെ അതിന് കഴിയേണ്ട ഐബുപ്രൂഫ്, അമേരിക്കയിലൊക്കെയാണ് ഐബുപ്രൂഫിനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പാരസെറ്റമോളാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചത്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.